അസ്സലാമലൈക്കു, നമസ്കാരം. സുർമേസ് ടൈം ബോസിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മിനി ബ്രോസ്റ്റഡ് രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒട്ടും തന്നെ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 300 ഗ്രാം ചിക്കൻ്റെ ബ്രോൺലെസ് പീസ് എടുത്ത് വെച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാൻ ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തത്. ഒരു ഫിംഗർ സൈസിലാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഇത് മാറ്റിയിട്ട് വയ്ക്കണം. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെച്ചിരുന്നാൽ മതിയാവും. ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സോയാ സോസിലുള്ള ഉപ്പ് തന്നെ മതിയാവും കേട്ടോ. ഇനി ഈ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബ്രോസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഒരു പാത്രത്തിലോട്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാവോട് ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ മൈദമാവ് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ബ്രോസ്റ്റ് പൊടിയും മാത്രം തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഈ ഒരു സംഗതിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു ബ്രോസ്റ്റ് പൊടി ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ മുഴുവൻ പീസുകളും അങ്ങനെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ മുഴുവൻ പീസുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു 5 മിനിറ്റ് നമ്മൾ ഇതൊന്ന് വെച്ചിരിക്കുക. അപ്പോഴേക്കും അതിലേക്ക് നന്നായിട്ട് അത് പിടിച്ചിട്ടുണ്ടാവും. ശേഷം നമ്മൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് ആ ഒരു മുട്ടയുടെ ബാറ്ററിലോട്ട് നമുക്ക് ഈ ചിക്കൻ പീസ് ഒന്നുകൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഓട്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ട് ഒന്നുകൂടെ ചെറുതാക്കിയതാണ്. മിക്സിയുടെ ജാറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ ആ ഒരു വലിയ ഷെൽസൊക്കെ ഒന്ന് പൊട്ടിയിട്ട് ഒരു പാകത്തിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണിത്. എന്നിട്ട് ഒന്ന് ആ ഒരു ചിക്കനിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ചിക്കനെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ടയുടെ ബാറ്ററിൽ ചിക്കൻ പീസ് ഇട്ടിട്ട് ഇതിൽ കവർ ചെയ്തിട്ട് എടുക്കണേ. അപ്പോഴേക്കും നന്നായിട്ട് കോട്ടായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് മുഴുവൻ പീസുകളൊന്ന് റെഡിയാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ട് അതിലേക്കൊക്കെ നന്നായിട്ട് അതൊന്ന് സോഫ്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരത്തെ നന്നായിട്ട് ഉപ്പ് മുരിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ നല്ല ക്രിസ്പിയിൽ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഞാൻ മുഴുവനാക്കി റെഡിയാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോഴേക്ക് ആ ഒരു പുറം ഭാഗമൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴേക്കും നമുക്ക് ഇത് ചട്ടിയിൽ നിന്ന് കോരിയിട്ട് മാറ്റാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ലൊരു ടേസ്റ്റും ഒപ്പം തന്നെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. പെട്ടെന്ന് കാണുമ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ആണെന്ന് ആരും കരുതില്ല, പക്ഷേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.